നമസ്കാരം, ഞാൻ മജിഷ്യൻ സാമ്രാജ്. ഏകദേശം 25 വർഷങ്ങൾക്ക് മുമ്പ് ഗൾഫിൽ നിന്നും എൻ്റെ സ്വന്തം നാടായ ദ ഗോഡ്സ് ഓൺ കൺട്രിയിലെത്തി ഒരു കലാകാരനാകാൻ ആഗ്രഹിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. ഇപ്പോഴാണ് ശരിക്കും ഞാൻ ഒരു അതൊരു അബദ്ധത്തിലേക്കായിരുന്നല്ലോ ഞാൻ വന്നത്, ഒരു അബദ്ധം പറ്റിയല്ലോ എന്ന ഒരു ചിന്ത എനിക്ക് വന്നത്. കാരണം മറ്റൊന്നുമല്ല, ഇന്ന് രാവിലെ ഞാൻ എൻ്റെ ക്യാൻസർ രോഗിയായ ഒരു സുഹൃത്തിനെ കൊണ്ട് ട്രിവാൻഡ്രം ആർസിസിലേക്ക് പോവുകയാണ്. വെളുപ്പിനെ 4 മണി. ഏകദേശം കരുനാപ്പള്ളിയിൽ എത്തിയപ്പോഴാണ് സംഗതി പിടികിട്ടിയത്. ഹർത്താലാണ്. ഞാൻ എന്ത് ചെയ്യണം? ഒരരമണിക്കൂറോളം ഞാൻ റോഡിൽ തന്നെ വണ്ടി നിർത്തിയിട്ട് ഇങ്ങനെ ഇരുന്ന് എന്ത് ചെയ്യണം? രോഗിയെയും കൊണ്ട് ആർസിസി പോകണം, അത് തിരിച്ചു വരണം. ആർസിസിൽ പോയാൽ ഏതെങ്കിലും ഒരു പ്രവർത്തകൻ വണ്ടി അടിച്ച് തകർത്ത് ഞങ്ങളെ തല്ലിയാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ രോഗിയോട് പറഞ്ഞു നമുക്ക് തിരിച്ചു പോകാം എന്ന് പറഞ്ഞ് തിരിച്ചു വീട്ടിൽ പോയി. എനിക്ക് മനസ്സിന് വിഷമമുണ്ട്, നല്ല വിഷമമുണ്ട്. ഞാൻ ചോദിക്കുകയാണ്, ഇതാണോ രാഷ്ട്രീയം? ഇതാണോ മതം? ഈ ഹർത്താൽ 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 എന്ന് പറയും. ഞാൻ ഇന്ന് മലയാളികളുള്ള ഏകദേശം 50 വിദേശ രാജ്യങ്ങളിൽ പ്രോഗ്രാം അവതരിപ്പിച്ചിട്ടുണ്ട്. അവിടെയൊക്കെ ചെല്ലുമ്പോൾ സ്മൂത്തായിട്ട് എല്ലാ കാര്യങ്ങളും ഇങ്ങനെ നടന്നു പോകുന്നത് കാണുമ്പോൾ എനിക്ക് അതിശയം തോന്നുന്നു. അവിടെ ഞാൻ ഒരിക്കൽ പറഞ്ഞു ഇതുപോലെ ഇന്ന് ഞങ്ങളുടെ നാട്ടിൽ ഹർത്താലാണ്, അതായത് അമേരിക്കയിൽ ആണ് ചാണെന്നുള്ള ഓർത്തോളുക, ഇന്ന് ഹർത്താലാണ് നാട്ടിൽ എന്ന് പറഞ്ഞു. അപ്പോൾ അവർ ചോദിക്കുന്നു എന്താണ് ഈ ഹർത്താൽ, വാട്ട് ഈസ് ഹർത്താൽ, വാട്ട് യു മീൻ ബൈ ഹർത്താൽ? അവർക്ക് ആർക്കും അറിയില്ല, യു കെയിൽ അറിയില്ല, ഒന്നും വേണ്ട. നമ്മുടെ ഏറ്റവും അടുത്ത സ്റ്റേറ്റായിട്ടുള്ള തമിഴ്നാട്ടിൽ അറിയില്ല, ആന്ധ്രയിൽ അറിയില്ല, കർണാടകയിൽ അറിയില്ല, ബോംബെയിൽ ഒട്ടും അറിയില്ല. ഇന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള ആൾക്കാർ കേരളത്തിൽ മാത്രമേ ഉള്ളൂ എന്നുള്ളത്? അതായത് ഭാരത് ബന്ദ് ഡിക്ലെയർ ചെയ്താൽ പോലും ബോംബെയും മദ്രാസും എല്ലാം വളരെ ക്ലീൻ ക്ലീനായിട്ട് അവിടുത്തെ കാര്യങ്ങളിൽ നടക്കുന്നുണ്ട്. അവർക്കുമുണ്ട് അച്ഛൻ അമ്മ മക്കൾ എല്ലാവരും. ഓക്കെ, അവിടെ എല്ലാ കാര്യങ്ങളും സുഖമായി നടക്കുന്നു, ഹർത്താൽ ഇല്ലാതെ. ഇവിടെ എന്താണ് ഈ ഹർത്താൽ ഹർത്താൽ ഹർത്താൽ? സത്യത്തിൽ റിയലി ഫെഡപ്പ്, റിയലി ഫെഡപ്പ് എന്ന് വേണേ പറയാം. അല്ല, ഞാനെന്ത് ചോദിച്ചോട്ടെ, ഈ ഹർത്താലാണോ എല്ലാ പ്രശ്നങ്ങൾക്കും ശാശ്വത പരിഹാരം? അങ്ങനെയാണെങ്കിൽ മറ്റുള്ള രാജ്യങ്ങളിലെന്താ, മറ്റുള്ള സ്റ്റേറ്റുകളിൽ എന്താണ് ഹർത്താൽ ഇല്ലാത്തത്? ഇതിവിടെ ആകും എന്ന് കണ്ടിട്ടാണ്. ഇത് കൊണ്ട് രാത്രി 2 മണിക്ക് 1 മണിക്ക് വെളുപ്പിനെ ആകുമ്പോഴാണ് ഹർത്താൽ എന്ന് പറയുന്നത്. എന്താ ചെയ്യുക? ഇന്നലെ തന്നെ എത്രത്ര ആൾക്കാർ കഷ്ടപ്പെട്ടു, എക്സാമിന് പോകേണ്ടവർ, ഹോസ്പിറ്റലിൽ പോകേണ്ടവർ, അതുപോലെ മറ്റ് ദൂരയാത്രയ്ക്ക് പോകേണ്ടവരെല്ലാം കഷ്ടപ്പെടുന്നു. ശരിക്കും പറഞ്ഞാൽ ഈ മന്ത്രിമാരും MLA മാരും എല്ലാം അവർക്ക് പ്രശ്നങ്ങളില്ല, അവരവരുടെ കാറിൽ കയറി അവരുടെ കാര്യങ്ങളെല്ലാം നടത്തിയിരിക്കും. പക്ഷെ ഇവിടെ അനുഭവിക്കുന്നത് ആരാണ്? സാധാരണക്കാരായ ജനങ്ങൾ. ഇത് ജനം തിരിച്ചറിയണം. അതുപോലെ ഈ അടുത്തിടെ ഉണ്ടായ ഒരു ഹർത്താലിൻ്റെ അനുഭവം എന്നെ എപ്പോഴും ഒരു മനസ്സിന് വിഷമത്തോടുകൂടി ഞാനത് ഓർക്കുന്നത് തന്നെ. കാരണം കോട്ടയത്ത് എനിക്കൊരു പ്രോഗ്രാം ഉണ്ട്, അത് ഹർത്താലാണ് നേരത്തെ ഡിക്ലെയർ ചെയ്ത. കാരണം ഞാൻ എൻ്റെ സംഘങ്ങളെല്ലാം ബസ്സും ട്രക്കും എല്ലാമായിട്ട് തലേ ഒരു ദിവസം മുമ്പേ അവിടെ പോയി സ്റ്റേ ചെയ്യുന്നു. ഓക്കെ, എന്നാലും അവരുടെ ബസ് അടിച്ച് തകർക്കത്തില്ലല്ലോ എന്ന് വിചാരിച്ച് ബസ്സും ട്രക്കും. അപ്പോൾ പിന്നീട് ഞാൻ എനിക്ക് പോകാൻ പറ്റാത്ത ഒരു അവസ്ഥയായിരുന്നു തലേ ദിവസം. അതുകൊണ്ട് നെക്സ്റ്റ് ഡേയിൽ ഞാൻ കാറെടുത്തിട്ട് ഞാനും എൻ്റെ വൈഫും മാത്രമായിട്ട് ഇങ്ങനെ യാത്ര ചെയ്യുകയാണ്. അപ്പോഴാണ് കുറച്ചങ്ങോട്ട് പോയപ്പോൾ എൻ്റെ സുഹൃത്ത് പറഞ്ഞു ഇങ്ങനെ പറ്റില്ല, ആരെങ്കിലും ഉപദ്രവിച്ചാൽ അത് കാരണം നിങ്ങൾ മരണം എന്ന് പറഞ്ഞ് ബോർഡ് എഴുതി വെക്കണം എന്ന് പറഞ്ഞു. മനസ്സില്ല മനസ്സിലൂടെ അത് ഞാൻ എഴുതി വെച്ചു മരണം. അങ്ങനെ എഴുതി വെച്ചുകൊണ്ട് ഞങ്ങളിങ്ങനെ പോവുകയാണ്. അതിശയം എന്ന് പറയട്ടെ, ഏകദേശം 16 എന്നെയും എൻ്റെ വൈഫിനെയും ഹർത്താൽ അനുകൂലികൾ തടഞ്ഞു നിർത്തി. ചിലരൊക്കെ എന്നെ കാണുമ്പോൾ സാമ്രാജ് ഞാൻ പറഞ്ഞു ഇതുവരെ പ്രോഗ്രാമിന് പോവുകയാണ് എന്ന് പറഞ്ഞു. ഓക്കെ, പ്രോഗ്രാമിനാവുള്ളൂ, ഒക്കോട്ടെ ആ എന്ന് പറഞ്ഞ് എന്നെ പറഞ്ഞു വിടും. അതെനിക്ക് കിട്ടിയൊരു എന്നോടുള്ള ഒരു സ്നേഹം കൊണ്ടാണ് അങ്ങനെ പോയത്. പക്ഷേ പരുമയിൽ ചെന്നപ്പോൾ എനിക്കൊരു അനുഭവം ഉണ്ടായി. അവിടെ ചെന്നപ്പോൾ ഒരു പീക്കിരി പയ്യൻ, ഓക്കെ, പെൻസിൽ പോലെ ഇരിക്കുന്നു, ഒരു 18 വയസ്സ് കാണും. ഇവൻ്റെ കയ്യിൽ പോലെ ഒരു കൊടിയുണ്ട്. ഈ കൊടി എന്ന് പറഞ്ഞാൽ പേരിന് ചെറിയൊരു കൊടി, ഈ കനമുള്ളൊരു പത്തലാണ്, ഒരു വടിയാണ്. എന്തിനാ ഇത്? വല്ല പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ തല്ലാൻ വേണ്ടിയാണ് ഇതും. ഇവൻ്റെ കൂടെ ഒരു 4-5 വേറെ പിള്ളേരും ഉണ്ട്. എല്ലാം ഇത്രയേ ഉള്ളൂ. ഇവർ നിർത്തി. അപ്പോൾ നമ്മൾ പറയുന്നത് കേൾക്കാൻ പോലും അവർ ചിരിക്കുന്നില്ല. വണ്ടി സ്റ്റോപ്പ് ചെയ്തിട്ട് അവർ ഒരു 1/2 എന്നെ നിർത്തിയിരുന്നു. അതിനുശേഷം എന്നോട് പറഞ്ഞു ആ പൊക്കോ പൊക്കോ പൊക്കോ. ദാറ്റ് മീൻസ് എൻ്റെ 1/2 ലേറ്റാക്കി. പക്ഷേ ഈ ഓർക്കേണ്ടത് ഈ 1/2 ഇവരെന്താ ചെയ്യുന്നത്? ഈ കൂട്ടുകാരൻ കൂടിയിട്ട് വാട്സപ്പോ ഫേസ്ബുക്കോ എന്നിട്ട് കളിക്കുകയാണ്.
ഇവര് ഭയങ്കര ചിരി, എല്ലാം ഭയങ്കര ചിരി. ഓർക്കുക, എന്നെ അവിടെ വിളിച്ച് നിർത്തിയാണ് ഭയങ്കര തമാശടാ, നോക്കിയേ നോക്കിയേ. പിന്നെ പറയാ, അവര് നമ്മൾ മൈൻഡ് ചെയ്യുന്നില്ല. ഈ അരമണിക്കൂർ എന്നെ വേസ്റ്റാക്കി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഞാൻ ചോദിച്ചിട്ട് ഇവനാരെ ഈ പവർ കൊടുത്തിരിക്കുന്നത് റോഡ് ബ്ലോക്ക് ചെയ്യാൻ? അല്ല, ഞാൻ എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യമാണ്, എന്റെ വാഹനം സ്റ്റോപ്പ് ചെയ്യാൻ ആരിവിന് പവർ കൊടുത്തു? ആര് കൊടുത്തു? എനിക്ക് സഞ്ചാര സ്വാതന്ത്ര്യമില്ലേ? റോഡ്, ഇത് പബ്ലിക് പ്രോപ്പർട്ടിയാണ്. റോഡ്, റോഡിലൂടെ ഞാൻ പോകുന്നു. പക്ഷെ ഇതിന് വല്ല അത്യാഹിതം ഉണ്ടായാൽ പോലും ഇത് ഗവൺമെന്റിന് ഉത്തരവാദിയാണോ? അല്ല. ഈയിടെ റീസെന്റ് എൻ്റെ ഒരു ഫ്രണ്ടിന്റെ കാറ് ഈ സമര അനുകൂലിയിൽ തല്ലി തകർത്തു. പക്ഷെ എന്ത്, ഇൻഷുറൻസും കൊടുക്കത്തില്ല, ഒന്നുമില്ല. ആരാരോട് ചോദിക്കാനാ? പക്ഷെ ഒന്നെനിക്കറിയാം, ഇതെല്ലാം നമ്മുടെ ഭരണാധികാരികളുടെ കഴിവുകളാണ് അവിടെ. കാരണം അവർക്കൊരു വിഷൻ വേണം, ഇങ്ങനെ ആയിരിക്കണമെന്നുള്ളത്. വിഷൻ ഇല്ലാത്തതാണ് ഈ കുഴപ്പം. ഇതെല്ലാം സ്റ്റോപ്പ് ചെയ്യണം. ഇതിനാണ് പോലീസിന് ഇറക്കേണ്ടത്. ഞാൻ വേറൊരു കാര്യം ചോദിച്ചു, ഈ ഹെൽമെറ്റ് നിരോധനം വന്നിരുന്നു ഒരു കാലം, അതൊരു 10 വർഷം മുമ്പ്, 5 വർഷം മുമ്പ് ഒക്കെ ഹെൽമെറ്റ് നിരോധിക്കുന്നു. അപ്പോഴത്തേക്ക് കുറെ ബുദ്ധിജീവികൾ എന്ന് പറഞ്ഞ ആൾക്കാരെല്ലാം അവിടെ വന്നു പറയും, നോ നോ നോ, ഇത് ഞങ്ങളുടെ മൗലിക അവകാശമാണ്, ഹെൽമെറ്റ് ഞങ്ങൾ ഉപയോഗിക്കും, അങ്ങനെ ഇങ്ങനെ ഉപയോഗിക്കത്തില്ല, ആകെ ബഹളം. അവിടെ പിന്നെ ഗവൺമെന്റ് അതങ്ങ് ഡ്രോപ്പ് ചെയ്യും. ഇപ്പോൾ എന്താ സംഭവിച്ചത്? ഋഷിരാജ് സിംഗ് വന്നു, വന്നിട്ട് അദ്ദേഹം ഇത് ഓർഡർ അങ്ങ് നടപ്പാക്കി. ഇപ്പൊ എല്ലാരും തലേ വെച്ചോണ്ട് പോകുന്നുണ്ടല്ലോ ഹെൽമെറ്റ്. ആർക്കും ഉഷ്ണവുമില്ല, അണീസ്നെസ് ഇല്ല, ഒരു പ്രശ്നവും ഇല്ല. ദാറ്റ് മീൻസ് നമ്മൾ ഇതൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിക്കണം. അവിടാണ് നമ്മുടെ ശക്തി. ഓർക്കേണ്ടത്, ഞാൻ ഒരു പാർട്ടിയുടെ അനുഭാവിയല്ല, എന്നാ പാർട്ടിയോട് എതിർപ്പുമില്ല. എല്ലാ പാർട്ടിയും എനിക്ക് ഒരുപോലെ. ഹർത്താലിന്റെ കാര്യത്തിൽ എല്ലാ പാർട്ടിയും വളരെ യോജിപ്പുണ്ട്. ഇന്ന് ചെയ്യുന്ന ഹർത്താൽ അതിന് ഒരു ഗ്രൂപ്പ് അവരെ തിരിച്ചു പറയും, ആ തിരിച്ചു പറയുന്നവർ നാളെ അവരുടെ ആവശ്യം വരുമ്പോൾ അത് ചെയ്യുന്നു. അങ്ങനെ മത്സരിച്ചാണ് ഇവിടെ ഹർത്താൽ വരുന്നത്. ഒന്ന് നോക്കുക, കഴിഞ്ഞ ഒരു വർഷം എത്ര ഹർത്താലുണ്ടായി, ഹർത്താൽ മൂലം എന്തെല്ലാം നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇതൊക്കെ അവരാരെങ്കിലും ഓർക്കുന്നുണ്ടോ? ഇല്ല. പക്ഷേ ഒന്ന് ഓർക്കേണ്ടത്, ഈ നഷ്ടം സംഭവിക്കുന്നത് ഈ പാർട്ടിക്കാർക്കോ അല്ലെങ്കിൽ മത മേലധ്യക്ഷന്മാർക്കോ ഒന്നുമല്ല. ഇത് പാവം പിടിച്ച ഒരു വിഭാഗം സാധാരണക്കാർ ആൾക്കാർക്ക് മാത്രമാണ്. അതുകൊണ്ട് നമുക്കിത് വേണോ, ഈ ഹർത്താൽ വേണോ എന്നൊന്ന് ചിന്തിക്കുക. കേരളത്തിലെ കലാകാരന്മാർക്ക് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയായി മാറുകയാണ്. ആദ്യം നോട്ട് നിരോധനം, പിന്നീട് GST, പിന്നെ പ്രളയം, ഇന്നിപ്പോൾ ഇതാ അമ്പലം. ഇതെല്ലാം കൂടെ കൂടി ഉള്ള പ്രോഗ്രാം എല്ലാം പോയി, ആർക്കും ജീവിക്കാൻ പറ്റുന്ന അവസ്ഥയല്ല. കേരളത്തെ പറ്റി ഒരു കവി വർണ്ണിച്ചതായിട്ട് കേൾക്കുന്നു, കേരളം എന്ന് കേൾക്കുമ്പോൾ തിളക്കണം ചോര ഞരമ്പുകളിൽ. ശരിക്കും ഇപ്പോൾ ഈ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഹർത്താൽ മൂലം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പലരെയും ചോര തിളച്ചുകൊണ്ടിരിക്കുക, പക്ഷെ അവർക്ക് പ്രതികരിക്കാൻ പറ്റുന്നില്ല. പക്ഷേ ഒരു കാര്യം തീർച്ചയാണ്, ഏറെ താമസിക്കാതെ തന്നെ അനിവാര്യമായൊരു മാറ്റം നമ്മുടെ കേരളത്തിന് ആവശ്യമാണ്. നമ്മുടെ നാടിന് ഇനിയും ഒരു മാറ്റം ഉണ്ടാകണമെങ്കിൽ ചുറുചുരുക്കുള്ള യങ്സ്റ്റേഴ്സ്, ചെറുപ്പക്കാർ മുന്നോട്ട് വരണം. ആ ഒരു മാറ്റത്തിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. വെയിറ്റ് ആൻഡ് സീ.